ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് മോഡൽ ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന സാൻഡ്വിച്ചുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് സാൻഡ്വിച്ചാണ്, രണ്ട് വിധത്തിലുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്രെഡ് എടുത്ത് അതിനെ ഈ അടപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ മോഡലിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത ബ്രെഡ് വെക്കുന്നത്. ആ പീസ് നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ടയുടെ പുറത്തേക്ക് നമുക്ക് പൊടിച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് ലേശം ഉപ്പ്, അതിൻ്റെ മുകളിലേക്ക് ലേശം ക്യാപ്സിക്കം. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം എടുത്തേക്കുന്ന, ഒരു കളർഫുള്ളിന് വേണ്ടിയാണ്. നിങ്ങൾ ഗ്രീൻ ഉപയോഗിച്ചാലും മതി. അതിൻ്റെ മുകളിലേക്ക് ഒണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതിന് മുകളിലേക്ക് ടൊമാറ്റോ. ഇനി ഇത് നമുക്ക് ഈ പീസ് വെച്ച് ക്ലോസ് ചെയ്യാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കാം. ഇപ്പോൾ പാൻ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. ബട്ടറാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ടാലും മതി. ഇനി ഈ പാനിലേക്ക് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിപ്പം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. അതിലേക്ക് കൊത്തി അരിഞ്ഞ ക്യാപ്സിക്കം, അതും കുറച്ചിട്ടാൽ മതി. അതിലേക്ക് കൊത്തി അരിഞ്ഞ തക്കാളി, അതും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മുട്ടയ്ക്ക് ആവശ്യമായി വളരെ കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മയണൈസ് ആണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ബ്രെഡ് എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കൂട്ട് ഒന്നിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രെഡും കൂടെ എടുത്തതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കാം. ഇപ്പോൾ പാൻ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. ബട്ടറാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ടാലും മതി. അതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് തിരിച്ചിടാം. നമ്മുടെ വീട്ടിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. വളരെ ഈസിയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ചുകളാണ്. കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ട് മോഡൽ സാൻഡ്വിച്ചുകളും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന സാൻഡ്വിച്ചുകളാണ്. അപ്പോൾ എല്ലാവരും ഈ സാൻഡ്വിച്ച് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.